എങ്കിൽ 11 വയസ്സുകാരി ബർത്ത്ഡേ ദിവസം ബാൽക്കണിയിൽ നിന്ന് ചാടി മരിക്കുന്നത് അലക്സാൻഡ്രോസ് കൂടുതൽ കൂട്ടിച്ചേർത്ത് എഴുതി ചേർത്ത ഒരു കഥയാണ്. കാരണം തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു ബർത്ത്ഡേ ആഘോഷത്തിനിടയിൽ ഒരു കുട്ടി പെട്ടെന്ന് ഒരു ചിരിയോടെ ചാടി ആത്മഹത്യ ചെയ്യുമ്പോൾ പ്രേക്ഷകനൊരു ഹുക്ക് എലമെൻ്റ് ഉണ്ടാകും. ഇതെന്താണ് അങ്ങനെ സംഭവിച്ചത്? ആ ഒരു ഹുക്ക് എലമെൻ്റാണ് പ്രേക്ഷകനെ ഈ സിനിമ മുഴുവൻ കണ്ടു തീർക്കാൻ, ഈ ആ കുടുംബത്തിലെ അവസ്ഥ കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു മാനസികാവസ്ഥയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ജിജ്ഞാസ പ്രേക്ഷകന് വരുമ്പോഴാണ് ഇത് കാണുക. അപ്പോൾ അങ്ങനെ ഒരു ഹുക്ക് എലമെൻറ്റിന് വേണ്ടിയിട്ട് സംവിധായകൻ അറിഞ്ഞുകൊണ്ട് ആ കഥയിൽ ഉൾപ്പെടുത്തിയ ഒരു രംഗമാണ് ഈ മരണം. മോസ്റ്റ് ഡിസ്റ്റർബിംഗ് മൂവീസ് എന്നുള്ള ഗണത്തിൽ ലോകത്തറിയപ്പെടുന്ന ഒരു സിനിമയാണ് മിസ് വയലൻസ്. കാരണം ഈ സിനിമ അങ്ങനെ ഹൊറർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ലെങ്കിലും അതിൽ പറയുന്നത് കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിട്ട് നമുക്ക് തോന്നും. എനിക്ക് തോന്നുന്നു ഹിന്ദിയിൽ ഇന്ത്യൻ സിനിമയിൽ ഹോം എന്ന് പറഞ്ഞ സിനിമയും ഈ ഒരു തീം അവലംബിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടൊരു സിനിമയാണ് മിസ് വയലൻസ്. പക്ഷേ ഡിസ്റ്റർബൻസ് ആണ് അങ്ങനെ ഒരു ഹൊറർ മൂഡ് അങ്ങനെ ഒരു സംഗതി നമുക്ക് തരുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ സിനിമ മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ സിനിമ കുറേ അവാർഡുകളൊക്കെ വാങ്ങിയ സിനിമയാണ്. അപ്പോൾ നമുക്ക് ആ സിനിമയെക്കുറിച്ച് ഒന്ന് സംസാരിക്കാമെന്ന് അവതരിപ്പിക്കുന്നത് ശ്രീജിത്ത് വയനാടൻ. സിനിമ തുടങ്ങുന്നത് ഒരു അമ്മയും അച്ഛനും അവരുടെ 2 പെൺമക്കൾ, പെൺമക്കളിൽ മൂത്ത മകളുടെ 3 മക്കൾ, അതിൽ മൂത്ത കുട്ടിക്ക് 11 വയസ്സ്. അവൾക്ക് 11ാം വയസ്സ് തികഞ്ഞതിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന സന്തോഷകരമായൊരു അവസ്ഥയിലാണ് സിനിമ തുടങ്ങുന്നത്. എങ്കിൽ അവരുടെ ഗ്രാൻഡ് ഫാദറിലൊഴിച്ച് മറ്റുള്ളവരിൽ ആരിലും അത്രമാത്രം സന്തോഷമുള്ളതായി നമുക്ക് അനുഭവപ്പെടുകയുമില്ല. ആ ആഘോഷത്തിനിടയിൽ ചുണ്ടിലൊരു പുഞ്ചിരി നിറച്ചുകൊണ്ട് ബർത്ത്ഡേ ഗേൾ ബാൽക്കണിയിൽ നിന്ന് ചാടി മരിക്കുന്നു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കാൻ സന്തോഷമുള്ള ഒരു മുഖവുമായാണ് അവൾ ബാൽക്കണിക്കരികിലേക്ക് വന്നതും. അവൾ മരിക്കുന്നതിന് മുമ്പ് മൂത്ത മകളും അമ്മയും തമ്മിലൊരു കോൺവെർസേഷൻ കാണാം. അമ്മ, ഞാൻ ഗർഭിണിയാണ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം. സ്വാഭാവികമായി അവളുടെ ഭർത്താവിൽ നിന്നും ഗർഭം ധരിച്ചതാകും എന്ന് കാണുന്നവർ ചിന്തിച്ചേക്കാം. അപ്പോൾ ഭർത്താവിനെ ഇവിടെ കാണാത്തതുകൊണ്ട് ഭർത്താവുമായിട്ട് എന്തെങ്കിലും ഡിവോഴ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ആയിട്ട് ഈ വീട്ടിൽ വന്ന് നിൽക്കുന്നതായിരിക്കാം എന്നും നമ്മൾ കരുതാം. അതുകൊണ്ടായിരിക്കാം അവളുടെ മൂത്ത മകൾ, അവർ തമ്മിലുള്ള എന്തെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹങ്ങളോ പ്രശ്നങ്ങളോ കൊണ്ടായിരിക്കാം മൂത്ത മകൾ ചാടിച്ചത്തത് എന്ന് നമുക്ക് തോന്നുകയും ചെയ്യാം. ചിലപ്പോൾ നമ്മളങ്ങനെ ചിന്തിച്ചേക്കാം. എങ്കിലും ആ മരണത്തോടെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചോദ്യം എന്തിന്, എന്തുകൊണ്ട് എന്നതാണ്. അതിന് ഉത്തരമാണ് സിനിമ അങ്ങോട്ട് നമ്മുടെ ഈ മനസ്സിൽ എന്തുകൊണ്ട് എന്നുള്ള ചിന്തയ്ക്ക് ഉത്തരം തരികയാണ് സിനിമ ചെയ്യുന്നത്. അങ്ങനെ ഒരു വെൽഫെയർ അസോസിയേഷൻ ഒക്കെ ആൾക്കാരൊക്കെ വന്നിട്ട് ഇത് ഇവിടെ എന്താ സംഭവിച്ചു എന്നുള്ളതും അവർ അന്വേഷണം നടത്തിയൊക്കെ ചെയ്യുമെങ്കിലും പെട്ടെന്നൊന്നും അവർക്ക് പ്രാഥമിക തെളിവുകളൊന്നും കിട്ടത്തില്ല. കുടുംബത്തിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത പോലെ തോന്നും. പക്ഷേ പിന്നീട് അങ്ങോട്ട് നമ്മളും ആ കുടുംബത്തിലേക്ക് ഭാഗമാകുമ്പോൾ കുടുംബത്തിലെ ഓരോ അവസ്ഥകൾ കാണുമ്പോൾ നമ്മൾക്ക് എന്തുകൊണ്ട് അവിടെ നിന്ന് അങ്ങനെ ഒരു കുട്ടി ഉണ്ടായി എന്നുള്ളൊരു സംഭവം അല്ലെങ്കിൽ അവിടെ നിന്ന് അങ്ങനെ ഒരു മരണമുണ്ടായി എന്നുള്ളത് നമുക്കിങ്ങനെ മനസ്സിലായി വരും. ഈ മനസ്സിലായി വരുന്നതോടെ നമുക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് ഷോക്കിംഗ് ആവും. കുറച്ചുകൂടെ നമുക്ക് ഒരു അറപ്പും ദേഷ്യവും ഒക്കെ ഉള്ളൊരു അവസ്ഥയിലേക്ക് സിനിമ കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇങ്ങനെ നടന്ന കഥയാണോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു രീതിയിലാണ് സിനിമ. എങ്കിലിത് നടന്ന കഥയാണ്. കാരണം സംവിധായകൻ തൻ്റെ ബെർലിനിലെ സുഹൃത്ത് പറഞ്ഞറിഞ്ഞ യഥാർത്ഥ കഥയെ അവലംബമാക്കിയാണ് സിനിമ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. 2011 ജർമ്മനിയിൽ സംഭവിച്ച കഥയിൽ നിന്നുമാണ് സിനിമയ്ക്കുള്ള ത്രെഡ് സംവിധായകൻ അലക്സാൻഡ്രോസിന് ലഭിക്കുന്നത്. എങ്കിൽ 11 വയസ്സുകാരി ബർത്ത്ഡേ ദിവസം ബാൽക്കണിയിൽ നിന്ന് ചാടി മരിക്കുന്നത് അലക്സാൻഡ്രോസ് കൂടുതൽ കൂട്ടിച്ചേർത്ത് എഴുതി ചേർത്ത ഒരു കഥയാണ്. കാരണം തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു ബർത്ത്ഡേ ആഘോഷത്തിനിടയിൽ ഒരു കുട്ടി പെട്ടെന്ന് ഒരു ചിരിയോടെ ചാടി ആത്മഹത്യ ചെയ്യുമ്പോൾ പ്രേക്ഷകനൊരു ഹുക്ക് എലമെൻ്റ് ഉണ്ടാകും. ഇതെന്താണ് അങ്ങനെ സംഭവിച്ചത്? ആ ഒരു ഹുക്ക് എലമെൻ്റാണ് പ്രേക്ഷകനെ ഈ സിനിമ മുഴുവൻ കണ്ടു തീർക്കാൻ, ഈ ആ കുടുംബത്തിലെ അവസ്ഥ കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു മാനസികാവസ്ഥയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ജിജ്ഞാസ പ്രേക്ഷകന് വരുമ്പോഴാണ് ഇത് കാണുക. അപ്പോൾ അങ്ങനെ ഒരു ഹുക്ക് എലമെൻറ്റിന് വേണ്ടിയിട്ട് സംവിധായകൻ അറിഞ്ഞുകൊണ്ട് ആ കഥയിൽ ഉൾപ്പെടുത്തിയ ഒരു രംഗമാണ് ഈ മരണം. അപ്പോൾ ആ കുടുംബത്തിലെ കഥ കാണുമ്പോൾ കുടുംബനായകനായി നിൽക്കുന്ന ഭർത്താവും അച്ഛനും ഗ്രാൻഡ് ഫാദറുമായ തെമിസിൻ്റെ പ്രവൃത്തികളിൽ നമുക്ക് അതിശയോക്തി തോന്നും. മൂത്ത മകൾക്ക് ഗർഭനിരോധനത്തിനും അബോഷനാവാനുമുള്ള ഗുളികകൾ കൊടുക്കുന്ന അച്ഛൻ അവളെ ഭാര്യയെപ്പോലെ തൊടുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ 14 വയസ്സുകാരി മകളുടെ റൂമിൻ്റെ കഥകളൊക്കെ മാറ്റി അവളുടെ പ്രൈവസി ഇല്ലാതാക്കുന്ന അച്ഛൻ. ഗ്രാൻഡ് ഡോട്ടറിനെ അടിക്കാൻ വേണ്ടി മാത്രം ഗ്രാൻഡ് സണ്ണിനെ ഉപയോഗിക്കുന്നത് തുടങ്ങി തീന്മേശയിലെ അച്ചടക്ക നടപടികൾ, പുറത്ത് ബീച്ചിൽ പോകാൻ കൊടുക്കുന്ന സമയം തുടങ്ങി അയാൾ തൻ്റെ കുടുംബാംഗങ്ങളെ ഒരടിമകളെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നീട് കുറച്ചുകൂടി അയാളെ വ്യക്തമാകുമ്പോൾ മൂത്ത മകളെ അയാൾ പുറത്തു കൊണ്ടുപോകുന്നത് വ്യഭിചരിക്കാനാണെന്നും വ്യക്തമാവും. അവിടെ നമുക്കുണ്ടാകുന്ന ഡിസ്റ്റർബൻസിനേക്കാളും ഷോക്കിംഗ് ആണ് രണ്ടാമത്തെ പ്രായപൂർത്തിയാകാത്ത 14 വയസ്സുകാരിയെ അയാൾ ഗാങ് റേപ്പിന് അനുവദിച്ച് പണം വാങ്ങുന്ന സീൻ. പിന്നീട് അയാൾ തന്നെ അവളെ ഭോഗിക്കുന്നതും നമ്മൾ അറപ്പുളവാക്കും. ശേഷം ഗ്രാൻഡ് ഡോട്ടറെ വരെ അയാൾ മറ്റൊരാളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഭോഗിക്കാൻ ഇട്ടുകൊടുക്കുന്നതായും കാണാം. അങ്ങനൊരു മുത്തച്ഛനെയും നമുക്കവിടെ കാണാം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു തെമിസിനെ വെളിപ്പെടുമ്പോൾ നമുക്ക് അയാളെ കൊല്ലാനുള്ളൊരു ദേഷ്യം വരും. അതുപോലെ തന്നെ ആ കുടുംബത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഒരു സൈലൻസ്, എല്ലാവരും എന്തിനാണ് പേടിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് വ്യക്തമാകും. എന്തുകൊണ്ടാണ് അവിടെ നിന്നൊരു മിസ് വയലൻസ് ഉണ്ടാകുന്നതും ഒരു മരണം ഉണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ആ ഭാഗം കൊണ്ടാണ്. അപ്പോൾ 11 വയസ്സുകാരുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസും മറ്റ് വെൽഫെയർ ടീമുകളെല്ലാം അന്വേഷണം നടത്തുന്നതുകൊണ്ട് ഈ അന്വേഷണത്തിൻ്റെ ഒടുവിൽ ഇതെല്ലാം ഇവരിലേക്ക് എത്തും എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അപ്പോൾ അവിടെ അമ്മയും ഗ്രാൻഡ് മദറും അമ്മയുമായ ആ സ്ത്രീയും പേടിക്കുന്നുണ്ട് അവസാനം എൻ്റെ അടുത്തേക്കും ഈ ഇത് അന്വേഷണം എത്തും എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഈ സൈലൻസും ഒരു പ്രശ്നമായേക്കാം, ഇതൊക്കെ കണ്ടിട്ടും ഞാൻ കൂട്ടുനിന്നൊരു പ്രശ്നമായേക്കാം. അപ്പോൾ എന്തായാലും എന്നെ പോലീസ് പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ജയിലിലേക്ക് പോകേണ്ടി വരും എന്നുള്ളൊരു അവസ്ഥയിലും അവരും എത്തിയിരിക്കുക. ഇതിൻ്റെ അവസാനം എന്തായാലും നന്നാകാൻ പോകുന്നില്ല എന്നുള്ളൊരു അവസ്ഥ മനസ്സിലാക്കിയിട്ട് അത്രയും കാലം സഹിച്ചും ക്ഷമിച്ചുവെങ്കിലും വളരെ വൈകിപ്പോയെങ്കിലും അയാളെ അവരവരുടെ ഭർത്താവിനെ കിടപ്പറയിൽ വെച്ച് കൊല്ലുകയാണ്. കൊന്നിട്ട് ക്ലൈമാക്സ് സീനിലേക്ക് വരുമ്പോൾ അവരെന്നിട്ട് അവർ ആ ഒരു നേതൃസ്ഥാനത്തേക്ക് ഇരുന്നിട്ട് ബീച്ചിൽ പോകാമെന്ന് കുട്ടികളോടും എല്ലാവരും കൂടെ പേരമക്കളോടൊക്കെ പറയുമ്പോൾ അവരുടെ മുഖത്തൊക്കെ ഒരു മന്ദഹാസം വരികയാണ്. കുറച്ച് വൈകിപ്പോയെങ്കിലും അതായിരുന്നു അതിൻ്റെ കൃത്യമായ ഉത്തരം, അല്ലെങ്കിൽ അതായിരുന്നു കൃത്യമായി അവർ ചെയ്യേണ്ടത് എന്ന് അവർ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ചിരിയാണ് അവിടെ വരുന്നത്. ചിത്രം ക്രിട്ടിക്കുകൾക്കിടയിലും അതുപോലെ കുറേ അവാർഡും ഒക്കെ വാരിക്കൂട്ടിയ ചിത്രമാണ്. ടിഫിലൊക്കെ പ്രദർശിപ്പിച്ചിട്ട് നല്ല അഭിപ്രായം നേടിയ ചിത്രമാണ്. കാരണം ഈ ചിത്രം അങ്ങനെ ഒരു കുടുംബത്തിലെ കാര്യം പറയുകയാണെങ്കിലും അന്നത്തെ ഒരു അല്ലെങ്കിൽ 1980 മുതൽ 2008 വരെ ഉണ്ടായിരുന്ന ഒരു ഗ്രീക്കിൻ്റെ രാഷ്ട്രീയവും സമ്പദ് വ്യവസ്ഥയും സാമ്പത്തിക മാന്ദ്യവും അതുപോലെ തന്നെ കുത്തഴിഞ്ഞ ഭരണവും ഒക്കെ അത് പ്രതിപാദിക്കുന്നുണ്ട്. ആ ഒരു ലെയറും കൂടി വരുന്നതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് മറ്റൊരു തരത്തിൽ ഒരു അർത്ഥതലമുണ്ടാകുന്നത്. അപ്പോൾ 1980 മുതൽ 2008 വരെയുള്ള ഭരണകർത്താക്കളുടെ ധൂർത്തിലും പിടിപ്പുകേടിലും ഉണ്ടായ സാമ്പത്തിക മാന്ദ്യവും തൊഴിലില്ലായ്മയും തന്മൂലം സംഭവിച്ച മൂല്യച്യുതികളെയും സിനിമ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഒരാണധികാരം മാറി അവിടേക്കൊരു സ്ത്രീ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഈക്വാലിറ്റിയെക്കുറിച്ചും സിനിമ സംസാരിക്കുന്നുണ്ട്. 2013 ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ആക്ടർ, അതുപോലെ 2014 മറ്റൊരു ബെസ്റ്റ് ആക്ടർ അവാർഡ്, 2013 തന്നെ ബെസ്റ്റ് സ്ക്രീൻ പ്ലേ, അങ്ങനെ 5ഓളം അവാർഡുകൾ നേടിയ ചിത്രമാണ്. അപ്പോൾ കുടുംബത്തിൻ്റെ ഒരു വലിയ സൈലൻസ്, എല്ലാവരും മിണ്ടാതിരുന്ന് ഒരു സപ്പോർട്ട് കൊടുത്തതുകൊണ്ട് അതൊരു വലിയ വയലൻസിലേക്ക് വഴിമാറിയ ഒരു സിനിമയാണ് മിസ് വയലൻസ്. അപ്പോൾ അങ്ങനെ മിണ്ടാതിരിക്കരുത്, നിങ്ങൾ തെറ്റും അനീതിയും കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കണം എന്നുള്ളൊരു സന്ദേശം കൂടി മിസ് വയലൻസ് തരുന്നുണ്ട്. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.